ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്ക് 5 വർഷത്തേക്ക് വിലക്ക് മാത്രം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രിൻസിപ്പൽ രാജിവെക്കും വരെ വിദ്യാർത്ഥികൾ സമരം തുടരും. ലോ അക്കാദമിയിൽ സർവകലാശാല ഉപസമിതി നടത്തിയ തെളിവെടുപ്പിൽ ലഭിച്ച വിവരങ്ങൾ ചർച്ച ചെയ്ത സിൻഡിക്കേറ്റ് പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ വിലക്കാൻ മാത്രം തീരുമാനിച്ച വിവരം പുറത്തു വന്നതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി വീണ്ടും രംഗത്ത് വന്നത്. പ്രിൻസിപ്പളിന്റെ രാജി വേണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് ലക്ഷ്മി നായരുടെ കോലം വിദ്യാർത്ഥികൾ കത്തിച്ചു. ലക്ഷ്മി നായരെയും മാനേജ്മെന്റിനെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സിൻഡിക്കേറ്റ് സ്വീകരിച്ചതെന്നും വിദ്യാർത്ഥികളെ വഞ്ചിച്ചെന്നും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞു. കോളേജ് മാനേജ്മെന്റിന്റെ അച്ചാരം മേടിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആദ്യം തന്നെ ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയിലെ ചില അംഗങ്ങളുടെ സംശയമുണ്ടായിരുന്നു. സമരം ശക്തമായിട്ട് തന്നെ തുടരും. സമരത്തിന്റെ ഭാവങ്ങൾ ഇനി ഞങ്ങൾ മാറ്റും. അതേസമയം സിൻഡിക്കേറ്റ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചെന്ന് SFI നിലപാടെടുത്തു. എന്നാൽ സർക്കാർ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെടുന്നതുവരെ സമരം തുടരാനാണ് SFIയുടെയും തീരുമാനം. അനുകൂലപൂർണമായ തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കൃത്യമായി SFI സമരവുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണെന്നാണ് അഭിപ്രായം. വിദ്യാർത്ഥികൾ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ നിരാഹാരം നിർത്തില്ലെന്ന് BJP നേതാവ് V. മുരളീധരനും പറഞ്ഞു. AIYFഉം സമരം തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.